ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷിബി വ്ളോഗർ എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തമ്പനേലി കണ്ടതുപോലുള്ള പബ്ജി ഫ്രീ ഫയർ കളിക്കുന്ന സുഹൃത്തുക്കൾക്കായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഗൈസ് ഇത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫ്രീ ഫയർ, പബ്ജി അതുപോലുള്ള MB കൂടിയ ഫോൺ ഗെയിംസ് കളിക്കുമ്പോഴത്തേക്ക് ഫോൺ ലാഗ് ആവാറുണ്ട്. അപ്പം ഫോണിൽ ലാഗ് കുറയ്ക്കാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അപ്പോൾ 2GB, 3GB, 4GB, 6GB ഇത്രയും റാമുള്ള ഫോൺസിൽ ഞങ്ങൾക്ക് കുറച്ചൊക്കെ ലാഗ് അനുഭവപ്പെടും. 2GB ആണെങ്കിൽ പബ്ജി കളിക്കുമ്പോൾ നല്ല ലാഗ് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ലാഗ് റിമൂവ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാനിന്ന്. നമ്മൾ ഒന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോണ് ഗെയിം കളിക്കാൻ എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ ഫോണിൻ്റെ ചാർജ് ചെക്ക് ചെയ്യണം ഗൈസ്. അപ്പോൾ 80% നമ്മൾ മുകളിൽ ചാർജ് ഉണ്ടെങ്കിലേ നമുക്ക് നല്ലൊരു ഗെയിമിങ് എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഗെയിമിങ് കളിക്കാനായിട്ട് ഫോൺ എടുക്കുമ്പോഴത്തേക്കും ആദ്യം ശ്രദ്ധിക്കേണ്ടത് 80% മുകളിൽ ചാർജ് ഉണ്ടോ എന്നാണ്. എങ്കിലേ നല്ല ലാഗ് ഇല്ലാതെ നമ്മുടെ ഫോൺ സെറ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. പബ്ജി 2GB, 4GB, 3GB പോലുള്ള റാമിൽ കളിക്കുന്നവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, 2GB, 3GB, 4GB റാം ഉള്ളവർ മാക്സിമം സ്പേസ് ഒഴിവാക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഗാലറിയിലൊന്നും ഒരു ഫോട്ടോ പോലും ഇടാതെ മാക്സിമം സ്പേസ് ഒഴിച്ചിട്ടാലേ നമുക്ക് നല്ല രീതിയിൽ 2GB, 3GBയിലൊക്കെ നല്ല ഗെയിമിങ് എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. അപ്പം സ്പേസ് ഒന്നാമതൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സ്പേസ് ഒഴിച്ചിടാൻ നോക്കുക. GFXL ടൂള് പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇതൊന്നും എടുക്കാതിരിക്കുക, മാക്സിമം സ്പേസ് ഒഴിച്ചിടുക. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അപ്പോൾ 3GB, 2GB ഫോൺസ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കാനാണ്. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മളെ ഫോണിലാണെങ്കിൽ ഒന്നുമില്ലാതിട്ട് പബ്ജി മാത്രം കളിക്കാനായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ 2GB പോലുള്ള ഫോൺസിലൊക്കെ പബ്ജി നന്നായിട്ട് റൺ ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ലാഗ് അനുഭവപ്പെടും. അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ എൻ്റെ ഫോണ് 2GB റാമാണ്, ഹുവായി വൈഫൈ. അപ്പോൾ ഞാനതിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ്, GFXL ടൂൾസ് എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ GFXL ടൂൾ ഉപയോഗിക്കാനുള്ള പോരായ്മ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ബാങ്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ചില GFXL ടൂൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിൽ ലൂട്ട് ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പബ്ജി കളിക്കുന്നവർക്ക് അറിയാം. അപ്പോൾ ലൂട്ട് ലൊക്കേഷൻസ് ഒക്കെ കാണിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബാൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള GFXL ടൂളൊന്നും ഉപയോഗിക്കാതിരിക്കുക. അപ്പം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഫോൺ ഹീറ്റ് ആവുന്നതെന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ ഫോണ് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് എന്ന് വെച്ചാൽ, നമ്മൾ ഫോൺ ഗെയിം കളിക്കുന്ന മുമ്പ് ഏതെങ്കിലും ഫാനിൻ്റെ ഒക്കെ അടുത്തോ ടേബിൾ ഫാനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് പോയിട്ട് കളിക്കാൻ ഉണ്ടെങ്കിൽ ഫോൺ ഹീറ്റ് ആവത്തില്ല. അപ്പോൾ മാക്സിമം ഈ ട്രിക്കൊന്നും എല്ലാവരും ഒന്ന് പ്രയോജനപ്പെടുത്തി നോക്കുക. അപ്പോൾ ഈ ട്രിക്കൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും 100% നിങ്ങൾ ലാഗ് ഫ്രീ ആയിരിക്കും. അപ്പോൾ ലാഗ് നിങ്ങൾക്ക് കാണാതെ ഗെയിമിങ് എക്സ്പീരിയൻസോടെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. പിന്നെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ നമ്മൾ അധികം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗെയിം കളിക്കാൻ കയറുന്നതിന് മുമ്പ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്യുക. പിന്നെ മാക്സിമം എല്ലാവരും ഒന്ന് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഓൺ ചെയ്തിട്ട് നമ്മൾ ഗെയിം കളിക്കാൻ ഫോൺ കളിക്കാൻ ശ്രമിക്കുക. എന്നാലേ നമുക്ക് ലാഗ് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പം iClean എന്നാണ് ഈ ആപ്ലിക്കേഷൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇത് ഈ ഗെയിം ബൂസ്റ്റർ പോലുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ മാത്രം മതി നിങ്ങളെ ഫോണിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും സ്പേസ് ഫ്രീ ആക്കി ഈ ആപ്ലിക്കേഷൻ മാത്രം ഡൗൺലോഡ് ചെയ്ത് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങളെ ഫോണിൻ്റെ ലാഗ് മാറുന്നതായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട GB, 3GB റാം കളിക്കുന്നവരടുത്ത് പറയാനുള്ള പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയൊക്കെ ചെയ്താലും HD ഗ്രാഫിക്സ് ഒന്നും ഇട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ HD ഗ്രാഫിക്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 6GB റാമെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് നല്ലവണ്ണം HD ഗ്രാഫിക്സ് ഒക്കെ വർക്ക് ചെയ്ത് PUBG പോലുള്ള ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റും. പക്ഷേ ഫ്രീ ഫയറിലാണെങ്കിൽ നമുക്ക് 3GB റാമൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം HD ഗ്രാഫിക്സ്, ഹൈ ഗ്രാഫിക്സ് ഇട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം ട്രിക്ക് എല്ലാവരും ഒന്ന് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അതാണ് തന്നെ പിങ് ഇഷ്യൂ ഉള്ളവർക്കാണെങ്കിൽ പിങ് മാറാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അതേപറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. കാര്യം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഞാനത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് iClean, അതുപോലെയുള്ള നോൺ സെക്യൂരിറ്റി അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ. എന്ന് വെച്ചാൽ ഒരുപാട് ആപ്ലിക്കേഷൻ കാണാൻ നിങ്ങളുടെ 2GB, 3GB റാമിൽ കളിക്കുന്നവരടുത്തുള്ളതാണ്. ഒരുപാട് ആപ്ലിക്കേഷൻ ഇടാതെ പബ്ജിയും ഈ ഒരു ആപ്ലിക്കേഷനും മാത്രം ഇട്ട് കളിച്ചു വെക്കുക. അതങ്ങനെ വേറെ ഗെയിംസൊന്നും ഫോണിൽ ഇടാതിരിക്കുക. അങ്ങനെ പബ്ജി മാത്രം കളിക്കാൻ വേണ്ടിയിട്ട് 2GB, 3GB റാമിന് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗെയിമിങ് എക്സ്പീരിയൻസ് കിട്ടും. അതേക്ക് ഹൈ ഗ്രാഫിക്സ് ഒന്നും കിട്ടത്തില്ലെങ്കിലും മാക്സിമം സ്മൂത്തായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും പബ്ജി ലാഗില്ലാതെ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കുത്തിയിട്ടുകൊണ്ട് ഗെയിം കളിക്കുന്നത് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോൺ ഒരുപാട് ഹീറ്റായി, ചിലപ്പം 2GB റാമൊക്കെ ഉള്ള ഫോണാണെങ്കിൽ ലോക്കൽ ഫോൺസൊക്കെ ആണെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും കുത്തിയിട്ടിട്ട് ഗെയിം കളിക്കാതിരിക്കാൻ നോക്കുക.
അപ്പൊ പിന്നെ ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, അപ്പൊ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. പിന്നെ അതേക്കെ തന്നെ ഒന്നെങ്കിൽ GFXL ടൂള് ഞാൻ ഇതാ ഇവിടെ കാണുന്നത്, ഈ GFXL ടൂള് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത് ഉപയോഗിക്കുന്ന നേരത്തെ തന്നെ നമ്മൾ ഗ്രാഫിക്സ് ഒക്കെ കുറച്ചിട്ടിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പബ്ജി ഒക്കെ റൺ ചെയ്യുന്നതായിരിക്കും എന്നുള്ള ആപ്ലിക്കേഷൻ. പിന്നെ അല്ലെങ്കിൽ GFXL ടൂള്, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതേക്കെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒന്ന് വാരി വലിച്ച് ഫോണിൽ ഇടാതിരിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒന്നെങ്കിൽ GFXL ടൂള് അല്ലെങ്കിൽ ഐക്ലീൻ. അപ്പോൾ ഐക്ലീൻ ഉപയോഗിക്കുന്ന ഉണ്ടെങ്കിൽ സ്പേസ് ഫ്രീ ആക്കി ഇട്ടിട്ട് ഐക്ലീൻ ഉപയോഗിക്കാൻ നോക്കുക, എന്നാലേ നല്ല രീതിയിൽ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, 100% നിങ്ങളുടെ ഫോണിൻ്റെ ലാഗ് കുറയ്ക്കുന്നതായിരിക്കും. ലാഗ് കുറഞ്ഞെങ്കിലും HD ഗ്രാഫിക്സ് ഒന്നും കളിക്കാൻ പറ്റില്ല, ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ട് ബെല്ലൈക്കണും കൂടി എനിക്ക് ചെയ്യുക. നാളെ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഇനി തൊട്ടാണെങ്കിൽ നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നു, ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ നാളെ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് കാണാം. സൈനിങ് ഓഫ് ടെഡേ, ബൈ ബൈ.